അവൻ അല്ലാമതി ഒരു പേടിയുമില്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു മഖ്ലൂഖിനെയും അവന് ഭയമില്ല. പറച്ചവനെ അല്ലാഹുവിന്റെ കൂടെയുണ്ടല്ലോ. അല്ലാഹു മതിയാവുകയാണ്. ഏത് പ്രശ്നമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അവൻ അല്ലാഹു മതിയാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, യാതൊരു ഭയമില്ലല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹി നബി അലൈഹി സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹി നബി അലൈഹി സലാമിന് നമ്രൂദിന്റെ അനുയായികൾ കൊണ്ടുപോകാ പിടിച്ചുകൊണ്ട് വരികയാണ്. വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരില് ഇബ്രാഹിം നബി അലൈഹി സലാമിനെ പിടിച്ചുകൊണ്ട് വരികയാണ്. അവസാനം അവിടെന്ന് പറഞ്ഞ് എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ വേണം ഇബ്രാഹിമിന് കൊടുക്കാൻ. ഇനി ഒരാള് പോലും ഇങ്ങനെ നമ്മുടെ ദൈവങ്ങളോട് ചെയ്യാൻ പാടില്ല. പടച്ചവരെ അങ്ങനെ ഭയാനകമായ ഒരു കുടി കുടിക്കുകയാണ്. ഒരു വലിയ കുടി കുടിച്ചു, ഒരു ചെറിയ തീകുണ്ടാരമുണ്ടാക്കുകയാണ്. ചരിത്രങ്ങൾ പറയുന്നു, ആകാശത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ ഉണ്ടല്ലോ, നമ്രൂദിന്റെ തീകുണ്ടാരത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും അവിടുന്ന് കരിഞ്ഞ് താഴെ വീഴുകയാണ്. ഭയാനകമായ ഒരു തീകുണ്ടാരം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതിന്റെ അടുക്കലേക്ക് പോകാൻ കഴിയാത്തത് കാരണം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ ഉയരമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ കയറ്റി നിർത്തുകയാണ്. അമ്പും വില്ലും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ എയ്ത് വിടാ സമയമാകുമ്പോ മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ്. മഹാനായ ഇബ്രാഹിം നബിയുടെ ചാരത്തേക്ക് പടച്ചവനെ ജിബ്രീൽ എന്ന് പറയുന്ന മലാക ഇറങ്ങി വരികയാ. വന്നിട്ട് ചോദിക്കുന്നു, ഇബ്രാഹിം നബിയേ, ഞാൻ സഹായിക്കട്ടെ, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. ഒന്ന് സമ്മതം തന്നു കഴിഞ്ഞാൽ ഈ തീകുണ്ടാരം ഞാൻ അണച്ചു കളയാ, നിങ്ങളെ ഞാൻ രക്ഷിക്കാൻ. നബിയേ, ഇബ്രാഹിം നബി അലൈഹി സലാം അവിടെന്ന് പറഞ്ഞ മറുപടി എന്താ? ഇബ്രാഹിം നബി അലൈഹി സലാം ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഏ ജിബ്രീലേ, നിനക്കെന്റെ സഹായം വേണ്ട, എന്നെ നീ സഹായിക്കണ്ട, എന്നെ സഹായിക്കാൻ ആള് വേണ്ട, എന്നെ സഹായിക്കാൻ എന്റെ റബ്ബിനറിയുമല്ലോ, എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബിനറിയാ എന്നെ സഹായിക്കാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പഠിച്ചവരല്ലോ, നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് കടന്നുപോയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് തന്റെ ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം നബി അലൈഹി സലാം കുല്യാനാ റുകൂനി ബർദം വസലാമന അലാ ഇബ്രാഹിം, നമ്രൂദിന്റെ തീകുണ്ടാരത്തിനകത്ത് നിന്ന് ഒരു രോമം പോലും കരിയാതെ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാണ്, സഹോദരങ്ങളോട് പറയുകയാ, തവക്കൽ എന്ന് പറയുന്ന ഒരു നല്ല ഗുണം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ പടച്ചവനെ അല്ലാഹു നിനക്ക് മതിയാവുകയാണ്. ഏത് പ്രശ്നം വന്നാലും ഏത് പ്രയാസം വന്നാലും അല്ലാഹു നിനക്ക് മതിയാവുകയാണ്. അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കുന്നില്ല മൂന്നാമത്തെ പ്രതിഫലം എന്താ? തവക്കൽ അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂ. إنما السلطان على الذين يتولونه والذين هم به مشركون. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്ന തവക്കൽതു അലല്ലാ എന്ന് പറയുന്ന ഒരു മനുഷ്യർ അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ശപിക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, പിശാച് ഉണ്ടല്ലോ, അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു അവന് സംരക്ഷണം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഏ മനുഷ്യ തവക്കൽ തുഅലല്ലാഹ് പറയടാ, വീടിന്റെ അകത്ത് കയറുമ്പോ തവക്കൽ തുഅലല്ലാഹ് പറ, വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ തവക്കൽ തുഅലല്ലാഹ് പറ, മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോ തവക്കൽ തുഅലല്ലാഹ് പറ, വാഹനത്തിൽ കയറുമ്പോ തവക്കൽ തുഅലല്ലാഹ് പറ, കടയിലേക്ക് പോകുമ്പോ തവക്കൽ തുഅലല്ലാഹ് പറ. അല്ലാഹുവിന്റെ ഖുർആൻ വിടന്ന് പറയുകയാണ്, പിശാചുണ്ടല്ലോ, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, തവക്കൽ തുഅലല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു അവന് സംരക്ഷണം കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സ്കൂളിൽ പോകുമ്പോ, വീട്ടിൽ കയറുമ്പോ തവക്കൽ തുഅലല്ലാ പറ, വീടിനകത്ത് പറലും പറയൂല്ലോ ഉസ്താദേ, ഷൈത്താന്റെ ഷർറ, വീടിനകത്ത് ഷൈത്താന്റെ ഷർറ എന്ന് പറയുന്നവരുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വീട്ടിൽ ഷൈത്താന്റെ ഷർറ് ഉണ്ടെങ്കിൽ ആ ഷർറു മാറ്റാനുള്ള വഴി അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിത വീട്ടിനകത്ത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ വീട്ടിലുള്ളവരുണ്ട്. അല്ലാഹു നമ്മുടെ വീടുകളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു മലക്കുകളുടെ സംരക്ഷണം നൽകുമാറാകട്ടെ. വീടിനകത്ത് കൂടിയിരിക്കുന്ന ഷൈത്താനെ ഇറക്കിവിടാൻ അഞ്ചു പൈസയുടെ പണിയൊന്നുമില്ല. വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കിവിടാൻ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല. ഒരു രൂപ പോലും ചെലവാക്കേണ്ട, കൂടോത്രവും മന്ത്രവാദവും മുട്ടകുഴിക്കലും ഒന്നും വേണ്ട. ഖുർആനിലെ ഒരായത്തോതിയാ മതി, വീട്ടിൽ നിന്ന് ഇബിലീസ് ഇറങ്ങിപ്പോകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിൽ കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കി വിടണമെങ്കിൽ ഖുർആനിലെ ഒരായത്തോതിയാ മതി. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പറഞ്ഞരട്ടെ, ഖുർആനിലെ ഒരായത്തോതിയ, നിന്റെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും. അല്ലാഹു ഇറക്കി വിടാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു മതിയാവുകയാണ്, ഏത് വിഷയം വന്നാലും, എത്ര വലിയ പ്രശ്നം വന്നാലും അവൻ അല്ല മതിയാവുകയാണ്, അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എല്ലാവരും വല്ലാത്ത പേടിയിലാണ്, ശത്രുക്കൾ മുഴുവനും ഇസ്ലാമിനെതിരെ ഒറ്റക്കെട്ടായി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാലാ ഭാഗത്ത് നിന്ന് പടച്ചവനെ മുസ്ലിമീങ്ങൾക്കെതിരെ ശത്രുക്കൾ കൂട്ടമായി ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ ഭയപ്പെടുത്തുകയാണ്, ഓരോന്ന് പറഞ്ഞ് പടച്ചവരെ ലൗജികാതെ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ അവസാന മഹലാല് വരെ എത്തി, അങ്ങനെ തുപ്പല് വരെ എത്തി. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്തുമ്പോ, സിവിൽ കോഡ് മുന്നിൽ കാണിച്ച് ഭയപ്പെടുത്തുമ്പോ, പൗരത്വ ബില്ല് കാണിച്ച് ഭയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് പറയുകയാ, എന്തിനാ നീ ഭയപ്പെടുന്നത്, എന്തിനാ നീ പേടിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മുടെ കൂടെ പടച്ചറപ്പുണ്ടെന്നെന്തേ നീ ചിന്തിക്കാതെ പോകുന്നത്? അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഒരുത്തൻ അല്ലാഹുവിലേക്ക് അവന്റെ കാര്യങ്ങൾ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ആരെയും പേടിയില്ലല്ലോ, അവന് ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. അതിന് ഏറ്റവും വലിയ തെളിവെന്തെന്നറിയോ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിക്കുകയാണ്. അല്ലാഹുവേ, ഇബ്ലീസ് ആണ് പോയി ശത്രുക്കളോട് പറഞ്ഞു കൊടുത്തത്, മുഹമ്മദ് നാട് വിടാൻ പോകുകയാണ്, മദീനയിലേക്ക് കടക്കാൻ പോവുകയാണ്, രക്ഷപ്പെട്ടു കഴിഞ്ഞാ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല. ഇബ്ലീസ് ആണ് പോയി പറഞ്ഞു കൊടുക്കുന്നത്. അവസാനം എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളയുകയാ, അതാ ഖുറൈശികളെ നേതാക്കന്മാര് വാളുമെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട് വളഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ വെളിയിൽ ഇറങ്ങിയാൽ അല്ലാഹുവിന്റെ പ്രവാചകനെ വധിക്കുന്നതിന് വേണ്ടി ശത്രുക്കൾ മുഴുവനും മുറി പിടിച്ച വാളുമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട് വളഞ്ഞിരിക്കുകയാണ്. വീടിനകത്താണെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകനുണ്ട്, മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആലാ അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകനെ വിടന്ന് ചോദിച്ചു, അലിയേ, ഞാൻ കടന്നിരുന്ന സ്ഥലത്ത് നീ കടക്കുമോ? അലിയേ, അലിയാര് തങ്ങള് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കെന്ത് പേടിയാ നബിയേ, എനിക്കെന്ത് പേടിയാ നബിയേ, കടക്കാൻ പറഞ്ഞാ കടക്കുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നിരുന്ന സ്ഥലത്ത് അലിയാര് തങ്ങള് കടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ അതാ വരുന്ന മുഖറബുല്ലംലാക്ക് മലക്ക് ജിബിരീൽ
ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞത് എന്തെന്നറിയോ? യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാ സമയമാകുമ്പോ, വാതില് തുറക്കാ സമയമാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയുമോ? ഒരു പിടി മണ്ണു വാരണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാ, ഇറങ്ങിയ അപ്പ തന്നെ വെട്ടിക്കൊല്ലാൻ. അങ്ങനെ എല്ലാവരും തയ്യാറായി നിൽക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയേ യാത്രയ്ക്ക് വേണ്ടി വാതില് തുറക്കാൻ സമയമാകുമ്പോ ഒരു പിടി മണ്ണു വാരണം. എന്നിട്ടോ സൂറത്തു യാസീൻ, വജഅൽന മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ. ഈ ഖുർആൻ സൂറത്തു യാസീനിലെ ഈ ആയത്ത് ഓതിയിട്ട് ആ മണ്ണിലൊന്ന് ഊതണം, എന്നിട്ട് വാതില് തുറന്നിട്ട് ഒറ്റ ഏറെറിയണം, എന്നിട്ട് ധൈര്യമായിട്ട് ഇറങ്ങിപ്പൊക്കോളാൻ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീനിലെ ഈ ആയത്ത് ഓതിയിട്ട് ഒരു പിടി മണ്ണു വാരിയിട്ട് വീടിന്റെ വാതില് തുറന്ന് വെളിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ ശത്രുക്കളുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നുപോയി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അല്ലയാ നമ്മുടെ കൂടെ ഉള്ളത്. ആറ്റം ബോംബും വേറൊന്നും വേണ്ട, ആറ്റം ബോംബോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വലിയ ആയുധങ്ങളൊന്നും വേണ്ട, ഒരു പിടി മണ്ണ് വാരിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ഒരു പിടി മണ്ണ് വാരി തന്റെ മുന്നിലേക്ക് എറിഞ്ഞു. ആ വീട് വളഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ നടുവിലൂടെ മുത്തി നബി അവിടെ നിന്ന് നടന്നുപോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നുപോയി. എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? നമ്മൾ ആരെയാ ഭയപ്പെടേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശത്രുക്കൾ നമ്മൾ ഭയപ്പെടുത്താൻ നോക്കുകയാ പലതും പറഞ്ഞിട്ട് നമ്മൾ വേറെണ്ട് മൂത്രമൊഴിക്കാൻ തുടങ്ങി. നമുക്ക് പൗരത്വ ബില്ലും ആ ബില്ലും ഈ ബില്ലും പാസ്സാക്കുമ്പോ നമ്മളിപ്പോ ഇങ്ങനെ വിറക്കാൻ തുടങ്ങി. എടാ പൊന്നാര ചങ്ങാതി, അല്ലാഹു ചോദിച്ചത് എന്തെന്നറിയുമോ? ഇതിനു മുമ്പും ഇവിടെ ഈ നമ്മളൊക്കെ വരുന്നതിന് നമ്മുടെ മുൻഗാമികൾക്കും എന്റെ പ്രിയപ്പെട്ടവരെ പൗരത്വ ബില്ലുണ്ടായിരുന്നു. നിങ്ങൾ ചരിത്രം നോക്ക്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയി. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയി. ഹിജറ പോകുന്ന സമയത്ത് ഖുറൈശികൾ പറഞ്ഞു, എടാ ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അല്ലാഹയും കൂടെ പോടാ, നീയും നിന്റെ അല്ലാഹയും കൂടെ പോകാൻ പറഞ്ഞപ്പോ അവര് സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും ആ മക്കത്ത് ഉപേക്ഷിച്ച് ഇട്ടിരുന്ന വസ്ത്രത്തോടുകൂടി അവര് പോയി. അതാണ് സഹാബത്ത്, അതാണ് നമ്മുടെ മുൻഗാമികൾ. നമ്മളോ നമ്മൾ ഇതിനെ കുറിച്ച് പറയുമ്പോ പറയുന്ന പടച്ചോനെ എല്ലാം പോവല്ലോ, അല്ലാ ജയിലിൽ കൊണ്ടിടുവല്ലോ, അല്ല നമ്മൾ പേടിച്ചോണ്ടിരിക്ക. അല്ലാ ചോദിച്ചെന്തെന്നറിയോ? അം ഹസിബുത്തും മൻ തദ്ഖുലുൽ ജന്ന ഫലമാ യാതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും, സ്വർഗത്തിലേക്ക് വെറുതെ കയറി പോകാമെന്ന് നീ കരുതിയോ? അല്ലാന്റെ സ്വർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതിയോ? ഇല്ല മനുഷ്യാ. അല്ല പറഞ്ഞു, ഇല്ലടാ, നിന്റെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കേണ്ടി വരും. ആ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നീ അനുഭവിക്കേണ്ടി വരും. അനുഭവിച്ചാലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ അല്ലാഹുവിലേക്ക് തിരിച്ചു മടങ്ങുക, നമ്മുടെ ഈമാൻ നമ്മൾ ഉറപ്പിക്കുക. അതല്ലാതെ ഇനി തലകുത്തി പറഞ്ഞാലും ഇതൊക്കെ ഇവരിവിടെ പാസാക്കും, ഇതൊക്കെ പാസാക്കുമെന്ന് ഞാനല്ല പറഞ്ഞത്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാലഘട്ടം വരുമെന്ന് മുത്തി നബി പഠിപ്പിച്ചല്ലോ, അതിന്റെ തുടക്കമാണ് ഇതൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾ നമ്മുടെ ഈമാൻ, നമ്മുടെ ഈമാൻ ഉറപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി പോകുന്ന വഴിയിൽ നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ നീ എന്റെ കൂടെ വരുന്നുണ്ടോ? വരുന്നുണ്ട് നബിയെ. രണ്ടുപേരും കൂടെ യാത്ര തുടങ്ങി. നമുക്കറിയാം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഒരു ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ തലവെച്ചിട്ട് കിടന്നുറങ്ങുകയാ. കുറെ കഴിഞ്ഞപ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ വിറയ്ക്കുമ്പോ മുത്തി നബി ചോദിച്ചു, എന്തു പറ്റി അബൂബക്കറെ? നബിയേ, നമ്മൾ ഇരിക്കുന്ന ഗുഹയുടെ മുകളിൽ ശത്രു വന്ന് നബിയെ, അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ദാ ഈ ഗുഹയ്ക്ക്
കൊണ്ട് തടിക്കുകയാ, അവൻ എങ്ങാണം കാലിലേക്ക് നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്ന, അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം തോണ്ടി ഗുഹയ്ക്കകത്ത് അടിക്കുന്ന നബിയെ, അവൻ എങ്ങാണം അവന്റെ കാലിലേക്ക് നോക്കിയാൽ നമ്മളെ രണ്ടുപേരെയും പിടിക്കുമല്ലോ നബിയെ. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുകയാ, എന്തേ നബിയെ ചിരിക്കണേ, എന്തേ നബിയെ ചിരിക്കുന്നേ. അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുകൊടുത്ത, അബൂബക്കറെ, അല്ലാ നമ്മുടെ കൂടെ ഇല്ലേ അബൂബക്കറെ, നമ്മൾ രണ്ടുപേരും അല്ലല്ലോ, അല്ലാ കൂടെ നമ്മുടെ കൂടെ ഇല്ലേ. മൂന്നാമനായി അവനവന്റെ കാലിലേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ലാഹു തീരുമാനിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാണ്, സഹോദരങ്ങളോട് പറയുകയാ, തവക്കൽ എന്ന് പറയുന്ന ഒരു നല്ല ഗുണം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ പാലിച്ചവനെ അല്ലാഹു നിനക്ക് മതിയാവുകയാണ്. ഏത് പ്രശ്നം വന്നാലും ഏത് പ്രയാസം വന്നാലും അല്ലാഹു നിനക്ക് മതിയാവുകയാണ്, അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല മൂന്നാമത്തെ പ്രതിഫലം എന്താ, തവക്കൽ അലല്ലാ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂ, ഇന്നമ സുൽത്താനു അലല്ലദീന യതവല്ലവനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്ന, തവക്കൽ അലല്ലാ എന്ന് പറയുന്ന ഒരു മനുഷ്യർ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ, ശപിക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, പിശാച് ഉണ്ടല്ലോ, അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു അവന് സംരക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഏ മനുഷ്യ തവക്കൽ അലല്ലാ പറയടാ, വീടിന്റെ അകത്ത് കയറുമ്പോ തവക്കൽ അലല്ലാ പറ, വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ തവക്കൽ അലല്ലാ പറ, മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോ തവക്കൽ അലല്ലാ പറ, വാഹനത്തിൽ കയറുമ്പോ തവക്കൽ അലല്ലാ പറ, കടയിലേക്ക് പോകുമ്പോ തവക്കൽ അലല്ലാ പറ, അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, പിശാചുണ്ടല്ലോ, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, തവക്കൽ അലല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു അവന് സംരക്ഷണം കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സ്കൂളിൽ പോകുമ്പോ വീട്ടിൽ കയറുമ്പോ തവക്കൽ അലല്ലാ പറ, വീടിനകത്ത് പറലും പറയൂല്ലോ ഉസ്താദേ, ഷൈത്താന്റെ ഷർറ, വീടിനകത്ത് ഷൈത്താന്റെ ഷർറ എന്ന് പറയുന്നവരുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വീട്ടിൽ ഷൈത്താന്റെ ഷർറ് ഉണ്ടെങ്കിൽ ആ ഷർറ് മാറ്റാനുള്ള വഴി അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നില്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിത വീട്ടിനകത്ത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ വീട്ടിലുള്ളവരുണ്ട്. അല്ലാഹു നമ്മുടെ വീടുകളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു മലക്കുകളുടെ സംരക്ഷണം നൽകുമാറാകട്ടെ. വീടിനകത്ത് കൂടിയിരിക്കുന്ന ഷെയ്ത്താനെ ഇറക്കിവിടാൻ അഞ്ചു പൈസയുടെ പണിയൊന്നുമില്ല. വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കിവിടാൻ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല. ഒരു രൂപ പോലും ചെലവാക്കേണ്ട, കൂടോത്രവും മന്ത്രവാദവും മുട്ടകുഴിക്കലും ഒന്നും വേണ്ട. ഖുർആനിലെ ഒരായ തോതിയാ മതി, വീട്ടിൽ നിന്ന് ഇബിലീസ് ഇറങ്ങിപ്പോകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിൽ കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കിവിടണമെങ്കിൽ ഖുർആനിലെ ഒരായ തോതിയാ മതി, അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പറഞ്ഞരട്ടെ, ഖുർആനിലെ ഒരായ തോതിയ നിന്റെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും. അല്ലാഹു ഇറക്കിവിടാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ എങ്ങനെ ഓതാനാ ഉസ്താദെ, ഞാനും അവനും തമ്മിലുള്ള ബന്ധം അങ്ങനല്ലേ. എന്റെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനെങ്ങനെ, അത്രയ്ക്കും ഫ്രണ്ട്സുകളാണ് നിങ്ങൾ അല്ലേ. ശൈത്താനെ ഇറക്കി വിടാനുള്ള ഒരു ആയത്ത് ഞാൻ പറഞ്ഞുതരാം, പൈസ ഒന്നും വേണ്ട, നിങ്ങൾ ചെയ്യുവോ?
വീട്ടിൽ ഇരിക്കുന്ന ശൈത്താനെ പിന്നെ ഇറക്കി വിടാം, നിന്റെ തലയിൽ കൂടി ഇരിക്കുന്ന ശൈത്താനെ ആദ്യം ഇറക്കി വിട്. അല്ലാഹു ഈമാൻ തരട്ടെ. ഒന്ന് കൈപൊക്കിക്കേ, ഒരായത്ത് ഓത്. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ശൈത്താൻ ഇറങ്ങിപ്പോവാൻ. മക്കളെ നിങ്ങൾ പൊക്കണ്ടടാ, നിങ്ങളുടെ കൂടെ ശൈത്താൻ കൂടത്തില്ല. ഈ ഉണ്ടാ എത്ര നിന്ന് ഹാഫിദ എത്ര പേരായിരുന്നു? 2, 4, 6, 8, 10, 12, 14, 16 പേരില്ലേ? 16 പേര് നിങ്ങളുടെ മുന്നിൽ ശൈത്താൻ തോറ്റതാ. അവൻ പോയി, ഇനി പേടിക്കണ്ടട്ടാ. അതുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളും. 25-20 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ചൊറിച്ചൽ വരുന്നു, വീട്ടിൽ പോകണം, കരച്ചിൽ വരുന്നു, സങ്കടം വരുന്നു. എന്താ ശൈത്താൻ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുന്നതാ? ഇനി നിങ്ങളുടെ അവന്റെ മുന്നിൽ അവന്റെ പണിയൊന്നും നിങ്ങളോട് നടക്കൂല. അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ശൈത്താനെ ഇറക്കി വിടണോ? ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാ മതി. ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ വീടിനകത്ത് കേറുന്നതിന് മുമ്പ് ഒരു ആയത്ത് ഓതണം. വീടിനകത്തേക്ക് കേറുന്നതിന് മുമ്പ് ഒരായത്ത് ഓതണം. ഓതുമ്പോ ഇബിലീസ് മക്കളോട് പറയും, ഇന്ന് ഇവിടെ കടക്കാൻ പറ്റൂല, വേറെ വീട് നോക്കിക്കൊള്ളാം. നിങ്ങൾ ഇന്ന് ഈ ആയത്ത് നിങ്ങളുടെ വീടിനകത്ത് കയറുമ്പോൾ ഓതിയാൽ വീടിനകത്തിരിക്കുന്ന ഇബിലീസ് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയും, ഇന്ന് രാത്രി ഇവിടെ കടക്കാൻ പറ്റൂല, വേറെ ഏതെങ്കിലും വീട്ടിൽ പൊക്കോളാൻ. ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും. അല്ലാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏതായത്താ? മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറ തങ്ങള് അവിടെ നിന്ന് കുറച്ച് ഗനീമത്ത് സ്വത്തിന് കാവലിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട് ഇത് സൂക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞു. കാവൽക്കാരനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കാവലിരിക്കുമ്പോ രാത്രി ഒരുത്തം വന്നിട്ട് ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ചാക്കിനകത്ത് വാരി നിറയ്ക്ക. അബൂ ഹുറൈറ തങ്ങൾ കണ്ടുപിടിച്ചു. കള്ളനെ കയ്യോടെ പിടികൂടി, ആ നിന്നെ ഞാൻ മുത്തി നബിയുടെ മുന്നിൽ കൊണ്ടുപോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ മനുഷ്യൻ, അബൂ ഹുറൈറ, എന്റെ ഭാര്യയും മക്കളും പട്ടിണിയ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ദാരിദ്ര്യം കാരണം വന്നെടുത്തതാ, എന്നെ പിടിച്ചോണ്ട് പോകരുത്. അപ്പൊ അബൂ ഹുറൈറ തങ്ങൾ വിഷമം കേട്ടപ്പോ പറഞ്ഞു, നീ പൊക്കോളാൻ, ഇനി ചെയ്യരുത്. രണ്ടാമത്തെ ദിവസവും വന്നു, അന്നും പിടിച്ചു. അന്നും മക്കളുടെ കാര്യം പറഞ്ഞ് കരഞ്ഞു. അപ്പോഴും അബൂ ഹുറൈറ തങ്ങൾ വെറുതെ വിട്ടു. പക്ഷെ മൂന്നാമത്തെ ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇവനെ പിടിച്ചു. അപ്പൊ പറഞ്ഞു, ഇനി നിന്നെ ഞാൻ വിടൂല. രണ്ടു പ്രാവശ്യം നിനക്ക് ഞാൻ സമ്മതം തന്നു, ഇനി നിന്നെ ഞാൻ വിടത്തില്ല. നിന്നെ ഞാൻ കൊണ്ടുപോകും, മുത്തി നബിയുടെ മുന്നിൽ കൊണ്ടുപോകും. അങ്ങനെ അവസാനം എന്തു പറഞ്ഞാലും വിടില്ല എന്ന് മനസ്സിലായപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു അബൂ ഹുറൈറയോട്, ഞാൻ നിനക്കൊരു നന്മ പഠിപ്പിച്ചു തരാം. അല്ലാന്റെ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നീ പാരായണം ചെയ്താൽ ഇബിലീസിന്റെ ഷെറിൽ നിന്ന് നീ രക്ഷപ്പെടും. ഇബിലീസിന്റെ ഷെറിൽ നിന്ന് നീ രക്ഷപ്പെടും. ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തു, വെറുതെ വിട്ടു. പിറ്റേ ദിവസം രാവിലെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, കള്ളനെ വെറുതെ വിട്ടുവില്ലേ നബിയെ? ആദ്യത്തെ രണ്ട് ദിവസം അവൻ കരച്ചിലും ബഹളവുമായിരുന്നു. മൂന്നാമത്തെ ദിവസം ഞാൻ അവനെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാ, പക്ഷേ അവൻ എനിക്കൊരു ഇൽമു പഠിപ്പിച്ചു തന്നു. ഷൈത്താനിന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആയത്ത് പഠിപ്പിച്ചു തന്നു. ഏതായത്ത് എന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ കുർസി. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തിൽ കുർസി. ഈ ആയത്തിൽ കുർസി ഏത് മനുഷ്യൻ തന്റെ വീടിനകത്തിരുന്ന് പാരായണം ചെയ്യുന്നു, ആ വീട്ടിൽ നിന്ന് ഷൈത്താനിന്റെ ഷെറ് ഒഴിവാകും. ഇബിലീസും അവന്റെ മക്കളും പിന്നെ ആ വീട്ടിൽ നിൽക്കില്ല എന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, അവൻ കള്ളരാണെങ്കിലും പറഞ്ഞത് സത്യമാണ്? അവന് കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ? എന്നിട്ട് അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, അവൻ ആരാന്നറിയോ? അറിയില്ല നബിയെ, അത് സാക്ഷാൽ ഇബിലീസ് ആയിരുന്നു എന്ന് നബിയിനാ റസൂലുള്ളാഹി. അപ്പൊ ഇബിലീസ് തന്നെയാണ് അവനെ പൂട്ടാനുള്ള പൂട്ട് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് ഷെയ്ത്താനിന്റെ ഷെറു മാറണോ, വീട്ടിൽ പോയിരുന്ന ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യ്. എല്ലാരും ഒരു ആയത്തിൽ കുറിച്ച് ചോദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. അള്ളാഹു എല്ലാവിധ ഷെറുകളെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബിലീസിന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വീടിന്റെ വെളിയിൽ വിടുമ്പോ ആയത്തിൽ കുറിച്ച് അല്ല, തവക്കൽ ത്വാലല്ല പറ. വണ്ടിയിലേക്ക് കയറുമ്പോ തവക്കൽ ത്വാലല്ല പറ.
കച്ചവടത്തിന് പോകുമ്പോ തവക്കൽ ത്വലല്ല പറ. പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന്, കണ്ണീറും പ്രാക്കും സിഹുറും ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് പറ. സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم الله عند വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു ആ മനുഷ്യനെ അവിടെന്ന് സംരക്ഷിക്കുകയാ. നാലാമതായിട്ടോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ. തവക്കൽതു അലല്ലാഹ് എന്നൊരു മനുഷ്യന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അവന് കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ്, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യമുണ്ടല്ലോ. ഏത് പ്രയാസത്തിന്റെ സമയത്തും ലക്ഷങ്ങളുടെ കടം വന്നാലോ, സമ്പത്ത് മുഴുവനും തകർന്നു പോയാലോ, കച്ചവടം മുഴുവനും തകർന്നു പോയാലോ, പടച്ചവനെ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാലോ, നിന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി കടന്നു വന്നാലോ, പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യമുണ്ടല്ലോ, പിടിച്ചു നിൽക്കാനുള്ള ഒരു ഈമാനുണ്ടല്ലോ, അല്ലാഹു നിനക്ക് തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. പ്രയാസങ്ങളെ കടന്നു വരുമ്പോ അല്ലാഹുവേ, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വരുമ്പോ ആത്മഹത്യ ചെയ്യുന്നവരുണ്ടല്ലോ, കച്ചവടം നടത്തിയിട്ട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി കടക്കാരനാകിയപ്പോ കുടുംബസമേതം ആത്മഹത്യ ചെയ്യുന്ന കാലമാണല്ലോ. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നമ്മളൊക്കെ പലർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, പതറുകയാണ്, പേടിച്ചു പോവുകയാണ്. എന്തേ മനുഷ്യ നിനക്ക് ധൈര്യമില്ലാതെ പോയത്? എന്തേ നിനക്ക് ധൈര്യമില്ലാതെ പോയത്? അല്ലാഹുവിന്റെ തീരുമാനമാണല്ലോ, എന്ത് വന്നാലും അത് റബ്ബിന്റെ തീരുമാനമാണെന്ന് നീ വിശ്വസിക്കേണ്ടവനല്ലോ. ഈ കാര്യത്തിൽ ആറാമത്തത്, എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല? നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കണമല്ലോ. അത് വിശ്വസിക്കാതെ നീ യഥാർത്ഥ മുസ്ലിമാകില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എത്ര വലിയ പ്രയാസം വന്നാലും പറഞ്ഞോ തവക്കൽ തുഅലല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം കിട്ടും. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതത്തിൽ നിന്റെ ഭർത്താവ് നിന്നെ ഒറ്റപ്പെടുത്തിയാലും നിന്റെ ഭർത്താവിന്റെ കുടുംബക്കാർ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നീ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്നെ എത്ര പരിഹസിച്ചാലും നാടം കെടുത്തിയാലും, നീ അല്ലാഹുവേ തവക്കൽ തുഅലല്ലാഹ് പറഞ്ഞോ. പഴച്ചെറുപ്പ് നിന്റെ മനസ്സിന് ധൈര്യം തരും. പെങ്ങള്, നിനക്ക് പഠിക്കാറുള്ള ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന നിമിഷമുണ്ടല്ലോ, ആ നിമിഷത്തിൽ നിനക്ക് ഈ ദിക്റും മൂന്ന് പ്രാവശ്യം പറയാൻ കഴിയുമോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, نعم المولى ونعم النصير. പടച്ചവരെ, ഈ പറയുന്ന ദിക്ര നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? ഇതാര് പറഞ്ഞ ദിക്രെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണ് ആയിഷ ബീവി. ആയിഷ എന്ന് പറയുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അല്ലാഹുവേ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സൗബ റളിയല്ലാഹു തആല അൻഹു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സൗബ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ഇവര് രണ്ടുപേരെയും ചേർത്ത് പറയുകയാണ്, ആയിഷ ബീവി വ്യഭിചരിച്ചെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ സഫ്വാൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരുമായി വിഭിചരിച്ചെന്ന് പറഞ്ഞു വരത്തുകയാ.
മുനാഫിക്കീങ്ങളാണ് തുടങ്ങുന്നത്. പിന്നെ എല്ലാവരും ഏറ്റുപിടിക്കുകയാണ്. കാരണം ആയിഷ ബീബിക്ക് എതിരായിരുന്ന തെളിവുകൾ മുഴുവനും എവിടെ നോക്കിയാലും ആയിഷ ബീബിയെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച് ഇങ്ങനെ നാട്ടുകാർ ചർച്ച ചെയ്യുകയാ. എവിടെ നോക്കിയാലും അവിടെ ഇത് ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂലൻ അവിടെ നിന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലൻ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആലയോട് പറഞ്ഞു, ആയിഷ കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കൂ, നിനക്കൊരു സമാധാനം കിട്ടാൻ കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്ക്. ആയിഷ ബീബി റളിയല്ലാഹു തആലയ്ക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട വാപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയ്ക്ക് അവിടെ നിന്ന് വാപ്പ കടന്നു വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആലയ്ക്ക് വാപ്പയുടെ ചാരത്ത് ചെന്നിട്ട് പറഞ്ഞു, ഉപ്പാ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് വാപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? അബൂബക്കർ തങ്ങളും ഉണ്ടെന്നില്ല. അതാ ആയിഷ ബീബി റളിയല്ലാഹു തആലയ്ക്ക് തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ചാരത്തേക്ക് കടന്നു പോവുകയാണ്. ഉമ്മാനെ കെട്ടിപ്പിടിക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു തആലയ്ക്ക് അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മാ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഉമ്മാ. ഇവര് പറയുന്നത് കള്ളമാ ഉമ്മാ. ആയിഷ ബീബി റളിയല്ലാഹു തആലയ്ക്ക് തന്റെ പ്രിയപ്പെട്ട മാതാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാ, ഉമ്മയും ഒന്നും മിണ്ടിയില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആലയ്ക്ക് തന്റെ വീടിനകത്ത് കിടക്കുകയാണ്. തന്റെ വീടിനകത്ത് കയറിയിട്ട് വാതിലടയ്ക്കുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അന്ന് ആയിഷ ബീബിക്ക് ചെറിയ പ്രായമാണ്, നിന്റെ മക്കളുടെ പ്രായമേ ഉള്ളൂ. ആയിഷ ബീബിയെ ഒരു നാട് മുഴുവനും അവിടെ നിന്ന് തെറ്റുകാരിയായി കാണുകയാണ്. പലരും സംശയത്തോടെ നോക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആലയ്ക്ക് ആത്മഹത്യ ചെയ്തില്ല. പിന്നെ എന്ത് ചെയ്തെന്നറിയുമോ? ഓരോ ദിവസവും സുബഹ് കഴിയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആലയ്ക്ക് വീടിന്റെ വാതിലിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ? മുത്തുനബി അവിടെ നിന്ന് കടന്നു വരുന്നുണ്ടോ? പടച്ചവനെ ആഴ്ചകൾ കഴിയുകയാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന് സുബഹി കഴിഞ്ഞു നോക്കുമ്പോ ചിരിക്കുന്ന മുഖത്തോട് ആയിഷ ബീബി റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ ബീബി ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞു. നബിയേ, ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായിട്ട് ഇറങ്ങി വന്നു. നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ നീ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞു. ആയിഷ ഖുർആനിൽ ആയത്തിറങ്ങി. ആയിഷ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആലയ്ക്ക് അവിടെ നിന്ന് പറഞ്ഞു, നബിയേ, എനിക്ക് ഉറപ്പായിരുന്നു നബിയേ ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന്, ജിബ്രീൽ ആയത്തുമായി വരുമെന്ന് എനിക്ക് വല്ലാത്ത ഉറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ ജിബ്രീൽ വരുമെന്ന് നീ ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താ? എങ്ങനെയാ നീ പിടിച്ചു നിന്നത്? ഇത്രയും ദിവസം എല്ലാവരും നിന്നെ കൈയൊഴിഞ്ഞപ്പോ നീ എങ്ങനെയാ പിടിച്ചു നിന്നത്? ആയിഷ ബീബി റളിയല്ലാഹു തആലയ്ക്ക് അവിടെ നിന്ന് പറഞ്ഞു, നബിയേ, നിസ്കാരപ്പായിലിരുന്ന് പറഞ്ഞത് ഒരേ ഒരു ദിക്റാണ് നബിയേ. ആയിഷ ബീബി റളിയല്ലാഹു തആലയ്ക്ക് നിസ്കാരപ്പായിലിരുന്ന് പറഞ്ഞത് ഒരേ ഒരു ദിക്റാ. ഏത് ദിക്റെന്ന് അറിയുമോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീലു നിഅമൽ മൗലാ വ നിഅമൻ നസീർ.
തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുണ്ടായ സമയത്തു, ഏറ്റവും കൂടുതൽ ഒരു പരീശനമുണ്ടായ സമയത്തു പിടിച്ചു നിന്നത് ഏത് കിറ് പറഞ്ഞിട്ടാ? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തന്നത്, ജീവിതത്തിൽ ലക്ഷങ്ങളുടെ കടം വരുമ്പോ, സർവ്വതം തകർന്നു പോകുമ്പോ, പടച്ചവനെ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തല്ലാ മൂന്ന് പ്രാവശ്യം സമാധാനത്തോടു കൂടി ഇരുന്നിട്ട് നിനക്കൊന്ന് പറയാൻ പറ്റുമോ, അല്ലാഹു നിന്നെ സഹായിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാണ്, പറഞ്ഞു തവക്കൽ ത്വാലല്ലാ, പറഞ്ഞു തവക്കൽ ത്വാലല്ലാ, ഏത് വലിയ പ്രതിസന്ധി ഉണ്ടായാൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, ഒരു മനധൈര്യമുണ്ടല്ലോ, അത് അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എത്ര വലിയ പ്രയാസമുണ്ടായാലും. ക്യാൻസർ രോഗം വരുമ്പോ എത്രയോ പേര് പടച്ചവനെ, ഞാൻ ഈ അടുത്തൊരാളെ കണ്ട്, ക്യാൻസർ രോഗമാണ് ഉസ്താദേ, അൽഹംദുലില്ലാ അല്ലാഹു തന്നതല്ലേ, സ്വീകരിക്കല്ലേ വേണ്ടത്. ക്യാൻസർ രോഗം പിടിച്ചാലും എത്ര വലിയ പ്രയാസം വന്നാലും അല്ലാഹു നമുക്ക് ധൈര്യം തരും, നമ്മുടെ ഹൃദയത്തിന് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത് ഞാൻ കണ്ടപ്പോ ഒരാൾ പറഞ്ഞു, ഉസ്താദേ കയ്യും കാലും കെട്ടിയിടാൻ ഭാര്യയോട് പറയും, അടുത്ത് ടാബ്ലറ്റുകൾ ഒന്നും കൊണ്ടുവെക്കരുതെന്ന് പറയും, കാരണം വേദന സഹിക്കാൻ കഴിയാതെ എപ്പോഴാ ചിലപ്പോ തോന്നിയൊക്കെ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽ ത്വാലല്ലാ എന്ന് പറയാം. അതുകൊണ്ടാ പണ്ടുള്ളവരൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോ പള്ളിക്കകത്ത് വന്നിരിക്കും. നമ്മളോ പണ്ട് കച്ചവടം ഒന്ന് തകരുമ്പോ എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് പള്ളിക്കകത്ത് പോയിരിക്കും, അല്ലാഹുവിനോട് പറയാൻ പോയിരുന്ന് നിസ്കരിച്ച് ദുആ ചെയ്യും, അതിന് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിരുന്നു. നമ്മളോ നമ്മൾ കള്ളി ഷാപ്പിൽ പോകും, അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും പോകും സമാധാനം കിട്ടാൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, അല്ലാഹുവിന്റെ തീരുമാനങ്ങളല്ലേ. നമ്മളെപ്പോഴും സന്തോഷം മാത്രമല്ലല്ലോ. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാ ഉസ്താദ് അല്ല എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ, എന്റെ അല്ല എന്നെ രക്ഷപ്പെടുത്താത്തത് എന്താ, എനിക്ക് മക്കളെ തരാത്ത എന്താ, എനിക്ക് വീട് തരാത്ത എന്താ, എന്തിനാ അല്ല ഇങ്ങനെ എന്നെ പരീക്ഷിക്കണേ, പലരും ചോദിക്കാറുണ്ട്. ചിലര് പറയും, ഉസ്താദ് എനിക്ക് അല്ലാഹ്ക്ക് എന്തോ എന്നോട് വല്ലാത്ത വൈരാഗ്യം ഉള്ളത് പോലെ. അങ്ങനൊന്നുമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന് ഒരു മനുഷ്യനോട് സ്നേഹം കൂടിക്കഴിഞ്ഞാൽ അല്ലാഹ് എന്ത് ചെയ്യും. അല്ലാഹുവിന് ഒരാളോട് സ്നേഹം കൂടിക്കഴിഞ്ഞാൽ നമ്മളെ പോലല്ല, നമുക്ക് സ്നേഹം കൂടിയാൽ നമ്മൾ വേറെ കെട്ടിപ്പിടിക്കാറ, പക്ഷെ അല്ലാഹുവിന് ഒരു അടിമയോട് സ്നേഹം കൂടിക്കഴിഞ്ഞാൽ അല്ലാഹ് അവനെ പരീക്ഷിക്കും. ഇന്ന അഷദ്ദന്നാസി ബലാഗ അൽഅംബിയ, ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കായിരുന്നു. ലോകത്തല്ലാഹു ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷിച്ചത് പ്രവാചകന്മാരെയാണ്. ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു വേദനിപ്പിച്ചത് കള്ളുകുടിയനെയും അബൂജഹലിനെയും ഫിറൗനിനെയും കാറൂനെയും ആയിരുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. എന്തുകൊണ്ട്? സ്നേഹം കൂടിയതുകൊണ്ട്. എടാ, അല്ലാഹു എന്തിനാണ് ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നതെന്നറിയോ? ഇവന്റെ ഈമാൻ ഉറച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. ഇവന്റെ ഈമാൻ എന്നാ പറയുമല്ലോ, അല്ലാ നീയാണ് ഏറ്റവും വലിയവൻ, സർവ്വതിനെക്കാലും വലുത് നീയാ അല്ലാന്ന് നമ്മൾ പറയണില്ലേ. അല്ല നമ്മളെ അളക്കുന്നതാ മനുഷ്യ, അല്ലാഹു നിന്നെ അളക്കുന്നതാ. നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല, എന്ത് തന്നാലും അത് മാറ്റാ അല്ലാഹ്ക്ക് കഴിവുണ്ടെന്ന് എന്താ മനസ്സിലാക്കാത്തെ? കടം തന്ന, പണ്ട് നിന്റെ വാപ്പയ്ക്ക് എത്ര ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു, ആരാ ആത്മഹത്യ ചെയ്തേ? ഇവിടെ പള്ളിയിൽ പോയിരുന്ന് രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് പറയുമ്പോ അതിനൊരു വഴി അല്ലാഹ് കാണിച്ചു കൊടുക്കുമായിരുന്നു. നമുക്ക് ആ വിശ്വാസം ഉണ്ടോ? നമുക്ക് ആ വിശ്വാസമില്ല. പണ്ടുള്ളവരവരുടെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോ പള്ളിയിൽ പോയി നിസ്കരിച്ചു ദുആ ചെയ്യിപ്പിക്കുമായിരുന്നു. ഉസ്താദന്മാരെയും സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും മക്കാമുകളിൽ പോയി ദുആ ചെയ്യുമായിരുന്നു. ഇതൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മളെ പരീക്ഷിക്കും, അല്ലാഹു നമ്മളെ വേദനിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരിച്ചു, കണ്ടു കൊതിതീരുന്നതിന് മുമ്പ് ഉമ്മ മരിച്ചു, തന്റെ താങ്ങും തണലുമായിരുന്ന എത്രയോ പേര് മരിച്ചുപോയി. ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് മുത്തുനബിയ, തന്റെ എത്ര മക്കളാണ് അല്ലാന്റെ റസൂൽ തങ്ങൾ കബറടക്കിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു വേദനിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് സ്നേഹം കൂടിയ അല്ലാഹു പരീക്ഷണം തരും. ഉസ്താദേ അഞ്ചു നേരം ഞാൻ നിസ്കരിക്കും, ഞാൻ ഈ ഹിഫ്ദ് കോളേജിൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, കുട്ടികളെ ഏറ്റെടുത്തിട്ടുണ്ട്, അല്ലാഹു എനിക്ക് ക്യാൻസർ തന്നില്ലേ, അപ്പൊ സ്നേഹം കൂടിയത് കൊണ്ടാ സ്വർഗത്തിൽ വെറുതെ പോകാൻ പറ്റുമോ? ഇല്ല.
സ്വർഗത്തിൽ പോകാൻ നിനക്ക് പറ്റുമോ? അള്ളാഹു ചില പരീക്ഷണങ്ങൾ തന്ന് നിന്നെ വേദനിപ്പിക്കും, എന്നിട്ട് നിനക്ക് അതിനു പകരം സ്വർഗം തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.